എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ബി അജയകുമാർ, ചീഫ് ന്യൂസ് എഡിറ്റർ മലയാള മനോരമ. അധ്യക്ഷവേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ സംസാരിച്ചു പോവാം. സദസ്സിലുള്ള ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, യഥാർത്ഥത്തിൽ ഇന്ന് ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് എന്നെ സംബന്ധിച്ച്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് ദിവസമായിട്ട് നാം ഇങ്ങനെ ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്, യെല്ലോ അലർട്ട് എന്നൊക്കെ കേട്ട് ആകെ പരിഭ്രാന്തരായിട്ടിരിക്കുകയാണ്. മഴ ഇങ്ങനെ വല്ലാതെ കൂടുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയെ സംബന്ധിച്ച്, ജില്ലയല്ല, പൊതുവിൽ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ നിങ്ങളെല്ലാവരുടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നതാണ്, തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വോട്ടെണ്ണുന്ന പ്രക്രിയയാണ്. അതുമായി ബന്ധപ്പെട്ട ധാരാളം തിരക്കുകളും ഉണ്ട്. അത്യാവശ്യം തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ ശ്രീ ജയേന്ദ്രൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളുണ്ട്. അപ്പോഴും ഞാൻ കരുതിയത് കുറച്ച് കുട്ടികൾ എ പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എ പ്ലസ് കിട്ടുന്നത് വളരെ കുറച്ച് കുട്ടികൾ. പക്ഷേ നോക്കുമ്പോൾ ജില്ലയിലെ മുഴുവൻ കുട്ടികളുമുണ്ട്. അപ്പോൾ ജില്ലയിലുള്ള മുഴുവൻ മിടുക്കരായിട്ടുള്ള, സമർത്ഥരായിട്ടുള്ള, നമ്മുടെ ഭാവിയിലേക്ക് ഒരുപാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവന ചെയ്യേണ്ട പ്രിയപ്പെട്ട കുരുന്നുകളാണ്. അവരെ കാണണം, അവരോട് സംസാരിക്കണം. പറയുമ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങളെ പ്രചോദിപ്പിക്കണം എന്നുള്ളതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. എൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കാരണം ഞാൻ അധികം സംസാരിക്കാതെ പോവുകയാണ്. എന്നിരുന്നാലും രണ്ട് വാക്ക് പറയുകയാണ്. എ പ്ലസ് കിട്ടിയ മിടുക്കരെ ആദ്യമായിട്ട് അഭിനന്ദിക്കട്ടെ. അത് കേവലമായ ആ അഭിനന്ദനം മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ എ പ്ലസ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വപ്നമാണ്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അവരൊരുപാട് പ്രതീക്ഷയോടെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങളെ വലിയ നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്തുണയും എല്ലാവിധത്തിലുമുള്ള സഹായമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ രക്ഷിതാക്കൾ വളരെ പ്രതീക്ഷയുള്ളവരാണ്. അവരുടെ പ്രതീക്ഷ കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം ഇത് ഒന്നാമത്തെ ഘട്ടമേ ആയിട്ടുള്ളൂ. ഇനിയും പ്ലസ് ടു ഉണ്ട്. പ്ലസ് ടു എ പ്ലസ് കിട്ടിയവരുണ്ട്. ഇനി പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേഷനുണ്ട്. പിന്നീട് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ തൊഴിലിനെ, കരിയറിനെ രൂപപ്പെടുത്തണം. അതിനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ ആരായണം, കൃത്യമായിട്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കണം. ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാർ ഈ മുഴുവൻ എ പ്ലസ് കിട്ടാത്തവർ, അവരും എൻ്റെ മനസ്സിലുണ്ട്. ഒരിക്കൽ ഏതെങ്കിലും രീതിയിൽ, ഇപ്പം നമുക്ക് മുഴുവൻ എ പ്ലസ് കിട്ടി, ഏതെങ്കിലും തരത്തിൽ അടുത്ത ഘട്ടത്തിൽ നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഈ രീതിയിലുള്ള മികച്ച വിജയം നിലനിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. അവസരങ്ങൾ ഇനിയും തേടി വരും. അപ്പോൾ പ്രയത്നിക്കുക. ഏറ്റവും മികച്ച വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് മുന്നേറാൻ ശ്രമിക്കുക. ഒരിക്കലും രക്ഷിതാക്കളെ നിരാശപ്പെടുത്തരുത്. രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിന് നിങ്ങളിൽ പ്രതീക്ഷയില്ലേ? ഉണ്ട്. സമൂഹവും നിങ്ങളുടെ ചുറ്റുമുള്ളവരൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാമായിരിക്കും. നിങ്ങളുടെ പിന്നെ 100 മുഴുവൻ എ പ്ലസും കിട്ടിയ കുട്ടികളുടെ പടം നമ്മുടെ കവലകളിലും ജംഗ്ഷനിലുമൊക്കെ ഫ്ലക്സ് ബോർഡുകളായിട്ട് വെക്കുന്നത് ആ നാട്ടുകാർക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളിൽ വലിയ സ്നേഹവും വലിയ ഒരു വാത്സല്യവുമുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ പടങ്ങൾ വെക്കുന്നത്. തീർച്ചയായും ആ പ്രതീക്ഷ കാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു ഭാവി വാഗ്ദാനങ്ങളായിട്ട് നിങ്ങൾ വളരണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പഠനവും വലിയ മത്സരങ്ങളും ഒക്കെ നേരിടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മാനുഷിക മൂല്യങ്ങൾ കൂടി സൂക്ഷിക്കാനുള്ള ഒരു ആലോചന, അല്ലെങ്കിൽ അതിൽ അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ സഹപാഠികൾ ചിലപ്പോൾ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ എത്തിപ്പിടിച്ച ആ വലിയ നേട്ടം ലഭിക്കാത്തവരുണ്ടാവും. അവരെയും നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അവരോട് സ്നേഹം വേണം, സമഭാവന വേണം. അതോടൊപ്പം മുതിർന്നവരെ
ബഹുമാനിക്കാൻ പഠിക്കണം, അവർക്ക് അവരോട് വാത്സല്യം, അവരോട് സ്നേഹം കാണിക്കണം, അവർക്കുള്ള പരിചരണം കൊടുക്കണം, രക്ഷിതാക്കളോട് സ്നേഹം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഇനിയും കൂടുതൽ കൂടുതൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. ഞാൻ പറയുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ച വലിയ ഒരു മനസ്സ്, വലിയ ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ മുൻ പ്രസിഡന്റ്. അദ്ദേഹം കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കൊതിയാവുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുക. സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞത് അല്ലേ. ഡോക്ടർ APJ അബ്ദുൾ കലാം അല്ലേ, വിങ്സ് ഓഫ് ഫയർ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ. ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ടുള്ള വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള വലിയ ഒരു സന്ദേശം അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുണ്ട്. അപ്പം അതുപോലെ വലിയ വാഗ്ദാനങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ് ലോകത്തിന് തന്നെ മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.